മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി ആഴ്ചയിൽ ഒരു തവണ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. അല്ല, രണ്ട് തവണ ചെയ്യണോ? മൂന്ന് തവണയാണോ നല്ലത്? അല്ല, ദിവസവും ഹെയർ വാഷ് ചെയ്യണോ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങളും ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അതിന് ഓരോ വീഡിയോ ആയിട്ട് ചെയ്തുതരാണ്. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി ആഴ്ചയിൽ ഒരു തവണ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. അല്ല, രണ്ട് തവണ ചെയ്യണോ? മൂന്ന് തവണയാണോ നല്ലത്? അല്ല, ദിവസവും ഹെയർ വാഷ് ചെയ്യണോ? അപ്പോൾ ഡൗട്ട് നമ്മൾ ആദ്യമേ കേട്ടില്ലേ, അത് തന്നെയാണ് കാര്യം. നമ്മളുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എത്ര തവണ ഹെയർ വാഷ് ചെയ്യണം പലർക്കും അറിയാത്ത കാര്യമാണ്. അത് ഇപ്പോഴും നമ്മൾ എത്ര തവണ ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഓരോ സീസണിലും, അല്ലാതെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര തവണ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് പലർക്കും ഉള്ള കൺഫ്യൂഷനാണ്. സോ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ മഴക്കാലത്താണ് ഈ ഒരു സമയം തുടങ്ങിക്കൊണ്ടിരുന്നിട്ട് നല്ല മഴകൾ പല സ്ഥലത്തും ലഭിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉള്ള കൺഫ്യൂഷനാണ് ഈ ഒരു ടൈമിൽ നമ്മൾ എത്ര തവണ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ ഹെയർ വാഷ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത് കറക്റ്റായിട്ടുള്ളൊരു രീതി, ഇതിപ്പോൾ നമുക്കൊരു ശീലമാണ്, ഈ ഒരു ശീലം നമുക്ക് എല്ലാവർക്കും മാറ്റാൻ പറ്റില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് അത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൽ പറഞ്ഞിരുന്നത് ഒരു കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ അത് സാധിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ ഞാൻ എത്തിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഹെയർ വാഷ് ചെയ്താൽ മതി, അതായത് നമ്മൾ വളരെ കുറവ് ടൈം മാത്രമേ ഹെയർ വാഷ് ചെയ്യണ്ടൂ എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ ഒരു മഴക്കാലമാണ് നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്ന എക്സ്ക്യൂസസ്. എന്നാൽ ഞാനതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാം, ഈ ഒരു ടൈമിലാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഒരു ഹ്യൂമിഡിറ്റി കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് വേർപ്പുണ്ടാവുന്നുണ്ട്. അത് നിങ്ങളിൽ ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലവർ ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു വേർപ്പിൻ്റെ അളവുണ്ടല്ലോ ഓരോ സ്ഥലത്തെ ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ചിരിക്കും അല്ലേ. ചില സ്ഥലങ്ങളിൽ ഭയങ്കര കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ ഒരു വേർപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യണമെന്നില്ല, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, അല്ല ചിലവരത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തല വേർക്കുന്നത് ഒരു കാരണവശാലും അത് നമ്മളുടെ മുടിക്ക് നല്ലതല്ല എന്നുള്ള കാര്യം. അതായത് ആ വേർപ്പ് നമ്മൾ തലയിൽ ഇങ്ങനെ നിലനിർത്തി വെക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫും ഇച്ചിങ്ങും ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ മിനിമം ഒരു 3 ഡേയ്സ് എങ്കിലും ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മിനിമം അല്ല, അതിൽ കൂടുതലെന്ന് വെച്ചാൽ 7 ദിവസം നിങ്ങൾ ചെയ്യണം ഞാൻ പറയില്ല, കാരണം ഓരോരുത്തരുടെ മുടിയും ഡിഫറെൻ്റ് ആണ്, ഓരോ സ്ഥലത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇതും ഹ്യൂമിഡിറ്റിയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു ആഴ്ചയിൽ 3 തവണ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. 1 തവണയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊരു 3 തവണ ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നമ്മൾ 3 തവണ ഹെയർ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുടി കൃത്യമായി ഉണക്കാതെ, ഇപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 3 തവണ മുടി കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മുടിക്കായ വന്നു എന്നൊന്നും പരാതിയായിട്ട് വരരുത്. കാരണം മുടി നന്നായിട്ട് ഉണക്കുക എന്നുള്ളതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റ് തരുന്നൊരു സാധനമാണ്, നിങ്ങളൊരുപാട് സ്നേഹിക്കുന്നൊരു സാധനമാണ് നിങ്ങളുടെ മുടി. അപ്പോൾ നമ്മളുടെ ലൈഫിന് നമ്മൾ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, പലതിന് നമ്മൾ ടൈം കണ്ടെത്താറുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട നമ്മളുടെ മുടിക്ക്, നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മളുടെ മുടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം സമയം മാറ്റി വയ്ക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം മാത്രമേ തരുള്ളൂ. അപ്പോൾ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ മുടി നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഷാമ്പു അല്ലെങ്കിൽ താളി ഇതൊന്നും യൂസ് ചെയ്തതിൻ്റെ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഷാമ്പു ഒക്കെ ആണെങ്കിൽ 3 ദിവസം നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട.
നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാവുന്നതാണ്. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഈ വേർപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ബ്ലീച്ചിങ് ഒക്കെ കണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ടൈമിൽ ചെയ്യേണ്ട ബെസ്റ്റ് മാസ്ക് എന്നുള്ളത് പറയുന്നതാണ് കേട്ടോ. ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു വീഡിയോയിൽ തന്നെ ഇതെല്ലാം കുത്തി നിറച്ച് ഇതൊന്നും നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുകയോ ഇല്ല, ആ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നില്ല. ഓരോ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ വീക്ക്ലി വൺസ് ഹെയർ വാഷ് ചെയ്താൽ പോരാ, നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഹെയർ വാഷ് ചെയ്യുക, ഹെയർ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.